ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു കോലംകട്ട കോലത്തിലേട്ടോ വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ ജസ്റ്റ് ഒരു നമുക്കൊരു അനൗൺസ്മെന്റ് ആണ്. അപ്പൊ അത് മാത്രം ചെയ്ത് കഴിഞ്ഞാല് വീഡിയോക്ക് വീഡിയോ എന്താ പറയാ, നിങ്ങക്ക് കാണുമ്പോ ചിലപ്പോ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്ന് തന്നെ വരും. ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒരു കണ്ടന്റും കൂടി ഉൾപ്പെടുത്തിയിട്ട് ആ വീഡിയോ ചെയ്യാന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊറേ പേർക്ക് ഭയങ്കര എന്താ പറയാ, കുറെ പേർക്കുള്ള ഒരു ഇതാണ്. ഞാൻ എന്താ ഇത്രയും മേക്കപ്പ് പ്രോഡക്ട്സ് ഇട്ടിട്ടാണ് ഓരോ ദിവസവും വരണേന്ന്. ഇതെന്റെ എന്റെയിലുള്ള ഫൗണ്ടേഷൻസും എന്താ പറയാ കൺസീലറും അതുപോലെ തന്നെ ഐ ഷാഡോ പലറ്റ് രണ്ടോ മൂന്നെണ്ണം ഒറ്റങ്ങൾ ഉണ്ടാവും. അതാണ് കേട്ടോ, ഒറ്റങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ബിബി ക്രീം, സിസി ക്രീം. അപ്പൊ ഇത്രയും ഐറ്റംസ് പുട്ടിയൊക്കെ അടിച്ചിട്ടാണ് ഞാൻ വരാറെന്നാണ്. അപ്പൊ ഞാൻ എന്താ ഒന്നും രണ്ടെണ്ണം വന്നിട്ടില്ല കേട്ടോ, ഒരു സംഭവം ഇട്ടിട്ടില്ല. മീൻസ് നമുക്ക് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, ടോണർ ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മുടെ സ്കിൻ കെയർ, അത് നമ്മുടെ മേക്കപ്പില് പെടില്ല, സ്കിൻ കെയറിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ, അപ്പൊ ഞാൻ വീട്ടിലിതൊക്കെ കെട്ടി വെക്കുന്ന ആ ലുക്കില് മുടി കെട്ടി വെച്ചിട്ട് നേരെ വന്നിരിക്കട്ടോ. അപ്പൊ നമ്മളിന്ന് സംസാരിക്കാൻ പോണം. നമ്മുടെ ചാനലിൽ നാളെ തൊട്ടൊരു അപ്ഡേറ്റ് ഉണ്ട്, പുതിയൊരു അപ്ഡേഷൻ ആണ്. അപ്പൊ നമ്മള് എന്താന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ട്, അതായത് ഞാൻ എങ്ങനെയാണ് ഇതെങ്ങനെ തുടങ്ങാം. ഓക്കെ, ഞാൻ എങ്ങനെയാണ് നമ്മുടെ വീഡിയോസ്, അപ്പൊ ഏത് വീഡിയോ ആണെങ്കിലും ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. എന്തായാലും കാണിച്ചുതരാം കേട്ടോ. ഞാനിങ്ങനെ, അതായത് നമ്മളിങ്ങനെ സെറ്റാക്കും, ക്യാമറ ഇങ്ങനെ സെറ്റാക്കിയിട്ട് നേരെ വന്നിരിക്കും. അങ്ങനെ വന്നിരുന്നിട്ട് മുഖമൊക്കെ ഒന്ന് നോക്കും. അപ്പൊ ഒന്ന് ഏത് ലിപ്സ്റ്റിക് ഇടണം, ഞാൻ ലിപ്സ്റ്റിക് ഇടാറുണ്ട്. പിന്നെ ഐബ്രോ ഒക്കെ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ മിററിൽ വെച്ചിട്ടുണ്ടാവും, അതൊക്കെ എടുത്ത് നോക്കും. അപ്പൊ ഐബ്രോ ഇങ്ങനെ കാക്കിരി വീക്കിരിക്കെ ആയിട്ടിരിക്കുന്നത് കാണാം. പിന്നെ ഡ്രസ്സ് വീട്ടിലിടുന്ന തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ ഈ ടീഷർട്ടും പാന്റും വീട്ടിലിടുന്ന തന്നെയാണ്. അപ്പൊ പിന്നെ അതിങ്ങനെ മാറില്ല, വലിയ കുഴപ്പമില്ല. ഇങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ചിലപ്പോൾ ഞാൻ ഫേസ് പാക്കൊക്കെ എന്തെങ്കിലും ഫേസിൽ നമ്മുടെ സ്വന്തമായിട്ട് ഇട്ടിട്ട് അതൊക്കെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിക്കും ഇതൊന്ന് മാറിയിട്ട് വേറെ ഇടാം. അപ്പൊ അത് മാറിയിട്ട് വേറെ ഇട്ടിട്ട് നോക്കും. കമ്മലൊന്നും ഇടാറില്ല, നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോ നോക്കി അറിയാം. പിന്നെ മുടിയാണ്, മുടി നേരെ എന്താ ഞാൻ കാണിക്കാം. അപ്പൊ പിന്നെ ചെയ്യണം എന്താ വെച്ചാല്, ഇവിടെ ഒരു ഇവിടെ നമുക്ക് കുറച്ച് സെറ്റപ്പ് ഉണ്ട്. അതായത് ഇതുപോലൊരു പെട്ടി. അപ്പൊ ഈ പെട്ടിയില് പെട്ടികള് കുറെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ അറിയാലോ, അങ്ങനത്തെ കുറച്ചധികം പെട്ടികളുണ്ട്. അപ്പൊ അതെ ഈ ഒരു മിറർ എടുക്കും. ഇത് സ്ഥിരമായിട്ട് എടുക്കണം കേട്ടോ, ഇവിടെ തന്നെ ഇരുന്ന് ചെയ്യാറ്, പിന്നെ വേറെ എവിടേക്കും പോവാറില്ല കേട്ടോ. അപ്പൊ നേരെ ചെയ്യണത് ഫേസിലൊന്നും ചെയ്യാറില്ല, ഇതേപോലെ തന്നെ ഇരിക്കുക. ഇപ്പൊ എന്തെങ്കിലും കുത്തും കോമി ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ ചെറിയൊരു മാർക്കുകളൊക്കെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. ആദ്യം ചെയ്യണത് ഐബ്രോ. ഇത് വന്നിട്ട് ഫേസ് സ്കാനറുടെ ഓൾറെഡി എന്റെ എല്ലാ മേക്കപ്പ് വീഡിയോയിലും ഇത് തന്നെയാണ് കാണിക്കാറ്, ഐബ്രോ പെൻസില്. അതൊന്നും എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യും. കാരണം ഐബ്രോ ഞാൻ പറയാറില്ല, ഞാൻ അങ്ങനെ ഐബ്രോ ത്രെഡ് ചെയ്യാറില്ല. അപ്പൊ അത് നേരെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യും. ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അതിന്റെ ഇപ്പുറത്തെ ബ്രഷ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ കൊടുക്കും. അപ്പോ സൺസ്ക്രീൻ ഇപ്പൊ ഞാൻ മസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ, കാരണം ഒരു 30+ ഒക്കെ ആയില്ലേ. അപ്പൊ നമ്മള് സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുകെണ്ണ ഇടാറ്. അപ്പൊ ഞാൻ സൺസ്ക്രീൻ തന്നെ ഇടാറുണ്ട് ഫേസില്, നമ്മുടെ ലാഷിയുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്റെ ലിപ്സില് ഇവിടെ ഇവിടേക്ക് ആയിട്ട് ഇങ്ങനെ ഒരു ഒതുക്കില്ലാത്ത ലിപ്സാണ്. നമ്മൾ വെറുതെ ലിപ്സ്റ്റിക് ഇട്ടാല് മുന്നൊക്കെ അങ്ങനെ ഇടാറ്. അപ്പൊ എല്ലാരും പറയും ലിപ്സ്റ്റിക് മര്യാദയ്ക്ക് ഇട്ടൂടെ ഇടാറില്ല. അപ്പൊ എനിക്ക് തോന്നി ഒരു ലിപ് ലൈനർ ഉപയോഗിച്ചിട്ട് ലിപ്സ് ഒന്ന് ലൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും വെച്ചാല് ഇതൊരു ലിപ് ലൈനർ പ്ലസ് നമുക്കൊരു ലിപ്സ്റ്റിക് ഉള്ളു. അപ്പൊ ഇതിന്റെ ലിപ്സ്റ്റിക് ഉപയോഗിക്കാറില്ല, കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് പോലത്തെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് ആണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ലിപ് ലൈനർ ഒന്ന് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. ഇതങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് നമ്മുടെ ഒരു താല്പര്യത്തിന് ലൈൻ ചെയ്ത് കൊടുക്കും. അത്ര വലിയ കാര്യമായിട്ട് നല്ല കേട്ടോ, ചെറുതായിട്ട്. അത് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നേരെ ഏതെങ്കിലും ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്. അപ്പൊ ഇത് വന്നിട്ട് എന്താ പറയാ നിക്സിന്റെ റോം ഷെയ്ഡാണ്. അപ്പൊ ഞാനിത് എന്റെ ന്യൂഡ് ലിപ്സ്റ്റിക് കളക്ഷന്റെ വീഡിയോ ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഈ ആഴ്ച തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചൊന്ന് കുറച്ചൊന്നും ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് സെറ്റാക്കും, കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യാം. അടുത്ത മുടിയാണ്. അപ്പോ ചിലപ്പോ നല്ല ഉച്ചയ്ക്കൊക്കെ ആവുന്ന വീഡിയോ എടുക്കുക. അപ്പൊ ഞാൻ വിചാരിക്കും ഫാനും പിന്നെ ഇടാൻ പറ്റില്ല, ഭൂന്ന സൗണ്ട് കേൾക്കും. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് മുടിയൊക്കെ ഒന്ന് ഇങ്ങനെ അഴിച്ചിട്ട് എന്താ ഈ കോമ്പോ, ഒരു സൈഡില് വലിയ കോമ്പോ, ഒരു സൈഡിൽ ചെറിയ കോമ്പോ ആണ്. അപ്പൊ ആ കോമ്പോ വെച്ചിട്ട് ഒന്ന് ചീകി കൊടുക്കും. കാരണം ജട ഉണ്ടെങ്കിൽ ജട ഉണ്ടെങ്കിൽ പൊക്കോട്ടെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാന് ഒന്ന് നോക്കും. അപ്പൊ ആദ്യം ഞാന് ഇങ്ങനെയാണ് സൈഡ് ചെരിച്ചിലാണല്ലോ നമുക്ക് ആ ഒരു എടുക്കാം നമ്മള്. അപ്പൊ ഇങ്ങനെ ഇട്ടിട്ട് നോക്കും എങ്ങനെയുണ്ട് നോക്കും.
എന്നിട്ട് നന്നായിട്ടില്ലെങ്കിൽ ഇപ്പൊ മുടി ചിലപ്പോ നമ്മൾ എണ്ണയൊക്കെ തേച്ച് നല്ല കുളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നൊട്ടി കിടക്കുന്നുണ്ടാവും. അപ്പൊ എനിക്ക് തോന്നും ഇങ്ങനെ ഇട്ട ഭംഗി ഉണ്ടാവില്ല, നേരെ എടുത്തിട്ട് വട്ടത്തിൽ കെട്ടാന്ന്. അപ്പൊ ഇന്ന് എനിക്ക് വട്ടത്തിൽ കെട്ടാന്നാണ് താല്പര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ കൂടി എടുത്തിട്ട് ചിലപ്പോ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്കിലേക്ക് എടുക്കും. അപ്പൊ ഇവിടെ കുറച്ചൊന്ന് ഹൈറ്റ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ഇതിങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ നേരെ ഇങ്ങനെ വട്ടത്തിൽ കിട്ടും. ഓക്കെ, അപ്പൊ അതാ ഈ ഒരു സംഭവം. ഇത് നമ്മുടെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്ന ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ബണ്ണാണ്. അതായത് നമുക്ക് ഇങ്ങനെ മുടി പോലത്തെ ബണ്ണ് കേട്ടോ, നല്ല സ്റ്റിക്കായിട്ട്. അത് നേരെ എടുത്തിട്ട് ഇവിടെ ഇങ്ങോട്ട് ഇടും, കേട്ടോ. ഇതാണ് എൻ്റെ ഒരു സ്റ്റൈൽ. ഇതാണ് ഭയങ്കര നമ്മൾ കൊട്ടക്കണക്കിന് പുട്ടിയും സംഭവങ്ങളൊക്കെ ഇടുന്ന മേക്കപ്പ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സീരിയസ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. നാളെ മുതല് നമ്മള് നമ്മുടെ ചാനലില് എന്താ പറയാ, നമ്മുടെ ഒരു സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാണ്. കുറെ ദിവസമൊന്നും ഇല്ല, എനിക്ക് അധികം അങ്ങോട്ട് ദിവസങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയില് ഹസ്ബൻഡ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ആവുകയും അവിടെ വെച്ച് ഇങ്ങനെ ഫ്ലോപ്പ് ആവുകയൊക്കെ ചെയ്തു. പക്ഷെ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മള് നാളെ തുടങ്ങിയിട്ട് നമ്മള് ഒരു ക്ലിയർ ഗ്ലോയിങ് സ്കിന്നാണ്, സ്കിൻ ക്ലിയർ ആവുക, നല്ലൊരു തിളക്കത്തോടു കൂടി ഇരിക്കുക. അത് കഴിഞ്ഞാല് നമ്മുടെ സ്കിൻ ഒന്ന് ആ ഒരു ഫ്രഷ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്ന മാതിരിയുള്ള ആ ഒരു സ്കിന്നിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ദിവസം ഒരു 15 days അല്ലെങ്കിൽ ഒരു 13 days, 30 days പോകണമെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല. 15 days ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സ്കിൻ കെയർ ആണ്. അപ്പം നമുക്ക് ടീനേജേഴ്സിന് സത്യം പറഞ്ഞാല് എല്ലാ കുറേ പേര് ചോദിക്കും ടീനേജേഴ്സിന് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ടീനേജേഴ്സ് എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ്, നമ്മുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടായിട്ടുള്ള ഈ കാര്യം മാത്രം ചെയ്താൽ മതി, രാവിലെയും വൈകുന്നേരം വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. പക്ഷെ ടീനേജേഴ്സിൽ വരുന്ന പിമ്പിൾസ് അത് മിക്കവാറും ആ ഒരു ഏജിൽ വരുന്നതാണ്. അപ്പൊ അതിന് നമ്മളൊരു പിമ്പിൾ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ജീരക പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് അതൊന്ന് മാറ്റിക്കഴിഞ്ഞാല് അതാണ് ഏറ്റവും നല്ലത്. അത് തന്നെ സ്യൂട്ടാവണവർ അത് തന്നെ ഉപയോഗിച്ചാൽ മാറും. പ്രത്യേകിച്ച് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം സ്കിൻ എപ്പോഴും ഭയങ്കര സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ്. വെറുതെ നമ്മൾ ഓരോന്നും ചെയ്ത് നശിപ്പിക്കേണ്ട. നശിപ്പിക്കാൻ മീൻസ് നമ്മൾക്ക് ആ ഒരു ഏജിൽ സ്കിന്നിന് അത്രയ്ക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പൊ അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടീനേജേഴ്സ് വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം, പിന്നെ ഭാവിയിൽ ആവശ്യം വരുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടീനേജേഴ്സ് അല്ലാത്ത ഒരു 20 തുടങ്ങിയിട്ടൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ 18, 19, 20 ടീനേജേഴ്സ് ആണ് വന്നാലും ആ ഒരു ഏജ് തുടങ്ങിയിട്ട് നമുക്ക് 19, 18 ആ ഒരു ഏജ് തുടങ്ങിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അങ്ങനത്തെ ഒരു സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാന്ന് വിചാരിക്കാം. പിന്നെ അതിന്റെ ഇടയിൽ ഹെയർ കെയർ വീഡിയോസ് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്പിലുള്ള സ്കിൻ കെയർ ചലഞ്ചാണ് സ്കിൻ കെയർ ചലഞ്ച് ആണ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. പിന്നെന്താ, പിന്നെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് എനിക്ക് അതൊന്നും അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഈ ഒരു കാര്യം ചുമ്മാ എന്താ വെച്ചാൽ കുറെ വരാറുണ്ട്, നിങ്ങൾ കുറെ കുട്ടിയൊക്കെ വാരി വലിച്ചിട്ടിട്ട് വന്നേക്കാണ്. അപ്പൊ നമ്മള് കുട്ടിയിടാറില്ല, നമ്മുടെ കുട്ടി ഇതാണ്, ഈ പുട്ടിയിട്ടിട്ടാണ് വരാറ്. പുട്ടി മീൻസ് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാ വരും, അത്രേ ഉള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെയാണ്. പിന്നെ ഞാൻ കുറെ ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് വന്നു കഴിഞ്ഞാല് ശരിക്കും മനസ്സിലാവും, കാരണം എന്താന്ന് വെച്ചാല് ഭയങ്കര ഒരു ബോറായി പോകും. കാരണം എനിക്ക് മേക്കപ്പ് ഇടാത്ത വയസ്സാണ് നല്ലത്, കാരണം എന്നെ നേരിട്ട് കാണുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എപ്പോഴും പറയും മേക്കപ്പ് ഇല്ലാത്ത മുഖമാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പുട്ടിയിട്ട് വന്നാൽ നിങ്ങൾക്ക് വേഗം തന്നെ മനസ്സിലാവും, ചേച്ചി ഇന്ന് പുട്ടിയിട്ടില്ലേ എന്ന് ചോദിക്കും. ഓക്കെ, ഞാൻ എന്താ ഇതാണ് ചെയ്യുക, ഇതാണ് പുറത്തേക്ക് പോകുമ്പോഴും ചെയ്യാറുള്ളൂ. എനിക്ക് എങ്ങനെയാ വെച്ചാൽ സ്കിൻ നല്ല ഗ്ലോ ക്ലീൻ ആൻഡ് ഗ്ലോ ആയിട്ടിരിക്കുക, ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യുക, ലിപ്സ്റ്റിക് ഒന്നും ഇടാം, മുടി പിന്നെ മിക്കവാറും ലൂസ് ഹെയർ ആയിരിക്കും, അതാ ഇഷ്ടം. ഇപ്പൊ ഈ ഉഷ്ണൊക്കെ ആയിട്ട് ഭയങ്കര ഉഷ്ണം, ഇന്നിവിടെ മഴ അങ്ങനെ കാര്യമായിട്ടില്ല, ഉണ്ട് പക്ഷെ അങ്ങനെ ചാറിപ്പോവും അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ്. പിന്നെന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കണോ, സേഫ് ആയിട്ടിരിക്കണോ ചോദിക്കാൻ മറന്നുപോയി. അപ്പോ ഇതാണ് നമ്മുടെ പുട്ടി. എന്താ വെച്ചാല് ഞാൻ പിന്നെയും പറഞ്ഞത് പുട്ടി കാണാത്തവര് കുറെ പേരുണ്ട്. പുട്ടി കാണണം, ചേച്ചി ഇടുന്ന പുട്ടി ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി ഇരിക്കുകയാണെന്ന് പറഞ്ഞ എനിക്ക് കമന്റ് ഒന്ന് ചേച്ചിട്ട് പുട്ടി കാണാൻ. അപ്പൊ ഇതാണ് ചേച്ചിയുടെ പുട്ടി. ഓക്കെ, അപ്പോ എന്താ പറയാ, എല്ലാരും ചലഞ്ച് ചെയ്ത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ വേണമെന്നോ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് ഹെയർ കെയറും വീഡിയോസ് ചെയ്യാം. എന്താ വെച്ചാല് അത്യാവശ്യം വീട്ടിലല്ല എല്ലാവരും ഇരിക്കണം, അപ്പൊ അത്യാവശ്യം വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഞാൻ ചെയ്യാന്ന് വിചാരിക്കണേ. അപ്പോ എല്ലാവരും റെഡി അല്ലേ? നിങ്ങൾ ആരൊക്കെ ഉണ്ടാവും എന്ന് താഴെ കമന്റ് ചെയ്യാം. എപ്പോഴും എനിക്ക് കഴിഞ്ഞ 2 ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും കുറച്ചൊന്ന് ഫ്ലോപ്പ് ആയി പോയി. കാരണം വെച്ചാല് ഹെയർ കെയർ ചെയ്തപ്പോ വീട് മാറി, സ്കിൻ കെയർ നമ്മൾ ചലഞ്ച് വീണ്ടും ചെയ്തപ്പോ ചേട്ടൻ ഹോസ്പിറ്റലിലെ. അപ്പൊ രണ്ടും അങ്ങനെയാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും ഇപ്പോഴത്തെ സ്കിൻ കെയർ ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പൊ അങ്ങനെ ഒരു
ഒരു പ്ലാനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനൊരു സ്കിൻ കെയർ ചലഞ്ച് തുടങ്ങുമ്പോൾ ഞാൻ ഒരു പ്ലാൻ വെക്കും, ഇത്രയും ദിവസം ഒരു പ്ലാൻ, അങ്ങനെ എഴുതി നോട്ട് തയ്യാറാക്കി അതനുസരിച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ, അപ്പൊ അതിന് കുറച്ച് സമയം വേണ്ടിയിരുന്നു. അപ്പൊ ഞാൻ കുറെ നാളായി പറയണം ചെയ്യണം ചെയ്യണം ചെയ്യണം, അപ്പൊ അതിങ്ങനെ നോട്ട് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെന്താ, അപ്പൊ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങൾ ആരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആർക്കൊക്കെ താല്പര്യം ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ, ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം എന്താ വെച്ചാല്, ഈ ഒരു കാര്യം, ഈ ഒരു നമ്മുടെ ഹെയർ സ്കിൻ കെയർ ചലഞ്ച് നമ്മൾ എന്തായാലും നിങ്ങളെ അറിയിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ വെറുതെ വന്നിട്ട് നാളെ തുടങ്ങി നമ്മൾ സ്കിൻ കെയർ ചലഞ്ച് തുടങ്ങാണ് കേട്ടോ. ഓക്കെ ബൈ. എന്നിട്ടും പോവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്, നിങ്ങളടുത്ത് കുറച്ച് സംസാരിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു കുറച്ചൊരു ചിറ്റാറ്റ് പോലെ വീഡിയോ ചെയ്യാന്ന് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ അതെ, ഇതാണ് കേട്ടോ നമ്മൾ കുട്ടി, പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോ പിന്നെന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടന്റ് കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ വീഡിയോസ്, ചിലർക്ക് ചില ഐഡിയകൾ ഉണ്ടാവും, ചില നമ്മുടെ വീഡിയോസ് കാണണോ എന്നെ അടുത്ത് വന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ അതുപോലെ ചെയ്യാറുണ്ട്. അപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും പുതിയ കണ്ടന്റ്, സ്കിൻ കെയർ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്, അല്ലാതെയുള്ള കണ്ടന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ കുറച്ച് പ്ലാൻ ഒക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് പ്രാങ്ക് വീഡിയോസും അതുപോലെ കുറച്ച് ഫാമിലി എന്റർടൈൻമെന്റ് വീഡിയോസൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒരു ലൈഫ് സ്റ്റൈൽ മിക്സ്ഡ് ചാനലായിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നാണ് വിചാരിക്കുന്നത്. ഒരു സ്കിൻ കെയർ ഒരു 2-3 ഡേയ്സും ബാക്കി ഇങ്ങനെ നിങ്ങൾക്ക് ബോറടിപ്പിക്കാത്ത. ഇപ്പൊ നമ്മൾ എന്നും സ്കിൻ കെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറഡി ആയിട്ട് വരുന്നുണ്ടാവും, ഉണ്ടാവുന്നല്ല, ഉണ്ടാവും, ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു 2-3 ദിവസം ഒന്നിടവിട്ട് ഒന്നിടവിട്ട് അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസം സ്കിൻ കെയർ, ബാക്കി ദിവസങ്ങളിൽ മറ്റുള്ള വീഡിയോസ്, അതിൻ്റെ ഇടയിൽ ഹോൾ വീഡിയോസ്, അങ്ങനെ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ഉണ്ട്. അപ്പോൾ ചേട്ടനും മോളെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നാളെ തുടങ്ങിയിട്ട് റെഡി ആവുക, വീട്ടിലുള്ള കാര്യങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്ക് പിമ്പിൾസിൻ്റെ മാർക്ക്, അതുപോലെ പിഗ്മെൻറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ട് സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്കൊരു സ്കിൻ ക്ലിയർ ആയിട്ട് ഗ്ലോയിങ് ആയിട്ടിരിക്കുക. അപ്പോൾ ആദ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫേസിൽ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ബ്രൈറ്റനിങ് അല്ല, ആദ്യം പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കുക. അതായത് നമുക്ക് പിമ്പിൾ മാർക്ക്, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, ബ്ലാക്ക് ഹെഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി നമ്മളൊരു ക്ലീനപ്പ് ഒക്കെ കൊടുത്ത് സ്കിൻ നന്നായിട്ട് ഒരു ക്ലിയർ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ബ്രൈറ്റനിങ്ങിൻ്റെ കാര്യം ചിന്തിക്കുക. അപ്പം അതൊക്കെ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് സ്കിൻ ബ്രൈറ്റനിങ് തോന്നും. അപ്പം നമുക്കിതൊക്കെ മാറി സ്കിന്ന് തെളിയുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുട്ടി കാണാത്തവർക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, പുട്ടിയൊക്കെ ഇതാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെട്ടി കണ്ടിട്ട് മേടിക്കുന്നു വേണ്ട, ഇതിപ്പോൾ ഇതിൽ കുറേ പഴഞ്ചാടി സാധനങ്ങളുണ്ട്. അതായത് ഡേറ്റുകളൊക്കെ കഴിഞ്ഞൊന്നല്ല, എങ്കിലും ഞാൻ മുന്നേ ഒക്കെ കുറെ ഉപയോഗിച്ചതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഫൗണ്ടേഷൻസ് അങ്ങനത്തെ ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ എൻ്റെ മേക്കപ്പ് കളക്ഷൻ എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ടതാ, ഈ ഒരു പെട്ടിയാണ് എനിക്കുള്ളത്, എൻ്റെ മേക്കപ്പ് കളക്ഷൻ. അല്ല സത്യം പറഞ്ഞാലും ഞാനൊരു സാധാരണ വീട്ടമ്മയാണെങ്കിൽ ഇതും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും മേക്കപ്പ് കളക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു വലിയ കളക്ഷൻ അല്ല, അതിനും വലിയ വലിയ കളക്ഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതാ, ഇതാണ് എൻ്റെ പെട്ടിന്ന് അറിയൊന്നുമില്ല, ഇതത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ രസം തോന്നും മേടിക്കും, പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ എന്താ പറയുക, ഈ മേബിലിൻ്റെ ഏജ് റിവൈൻഡ് റേസർ എന്ന സംഭവമല്ലേ, കുറേ നാളായിട്ട് എൻ്റെ ഇരിക്കുന്നു, ഒറ്റ തവണ പോലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞൊരു മേക്കപ്പ് വീഡിയോ, ഇപ്പോൾ ലാസ്റ്റ് ഷോർട്ട് വീഡിയോ വരണം ഞാൻ ചെയ്തില്ല, അപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ച് നോക്കിയത്. സംഭവം ഞാൻ കൊണ്ടുവരുമ്പോൾ ഞാൻ അങ്ങനെ ടോക്കും ഫേസിലേക്ക് ഓക്കെ ആണോ എന്നൊക്കെ നോക്കുമ്പോൾ എടുത്തു, ഇത്രേ ഉള്ളൂ. മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യാം, നമ്മുടെ ചാനലിൽ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്, നല്ലതാണെന്ന് തോന്നിയപ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ചെണ്ണുണ്ട്, അതൊക്കെ തന്നെയുള്ളൂ. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക മേക്കപ്പിൽ. കാരണം വെച്ചാൽ ഓയിലി അതുപോലെ തന്നെ പെട്ടെന്ന് കുരു വരുന്ന സ്കിന്നൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മാറി മാറി ഓരോന്ന് ഉപയോഗിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം വെച്ചാൽ കുരു വന്നു കഴിഞ്ഞിട്ടുള്ള മാറ്റിയെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെ ഇടയിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ചിലർക്ക് ഇഷ്ടമായ ഉണ്ടാവില്ല, എന്തുട്ട് അപ്പോൾ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, എനിക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. അതേപോലെ എല്ലാവരും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ചലഞ്ച് ചെയ്യാനായിട്ട്, നല്ല അടിപൊളി ചലഞ്ച് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ, നാളത്തെ അടിപൊളിയായിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.